അടുത്ത് നോക്കൂ. സുസ്ഥിര വികസനത്തെ സഹായിക്കുന്നതും തടസ്സപ്പെടുത്തുന്നതുമായ സാഹചര്യങ്ങൾ എഴുതി പട്ടിക പൂർത്തിയാക്കണം. നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു എൻഡിലേക്ക് പോകും. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഒരു അവസാന ഭാഗത്തേക്ക്, സുസ്ഥിര വികസനത്തെ സഹായിക്കുന്നത് തടസ്സപ്പെടുത്തുമായ സാഹചര്യങ്ങൾ എഴുതിപ്പോൾ. നമുക്ക് ചുറ്റും നടക്കുന്നതിൽ ചിലതൊക്കെ സുസ്ഥിര വികസനത്തേക്ക് മുന്നോട്ട് പോകാൻ സഹായകമായ കാര്യങ്ങളാണ്. ചിലതൊക്കെയോ നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില കാര്യങ്ങൾ സുസ്ഥിര വികസനം എന്ന കാഴ്ചപ്പാടിന് തടസ്സം നിൽക്കുകയാണ്. ആ തടസ്സം നിൽക്കുന്നതിനെ കഴിയുന്നത്ര ഒരു കുറയ്ക്കുകയും സഹായിക്കുന്നത് കഴിയുന്നത്ര കൂട്ടുകയും ചെയ്യുകയാണെങ്കിൽ സുസ്ഥിര വികസനം എന്ന കാഴ്ചപ്പാടിലേക്ക് വളരെ വേഗത്തിൽ നമുക്ക് എത്താൻ പറ്റും. അത് ഏത് സ്ഥലത്തെയായാലും ഏത് രാജ്യത്തെയായാലും ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായി ജീവിക്കുന്നുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യും. ഇതിൻ്റെ ഉത്തരം നോക്കൂ. സഹായിക്കുന്നത്, സുസ്ഥിര വികസനത്തിനെ സഹായിക്കുന്നത്, ഇത് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഒരു കുട്ടി എന്ന നിലയിൽ ഈ കാഴ്ചപ്പാടിനും ആൻസർ എഴുതുക എന്നോടൊപ്പം തന്നെ ഈ കാഴ്ചപ്പാടിലേക്ക് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റും എന്നൊരു അവസ്ഥയിലൂടെ പോകേണ്ടത്. സുസ്ഥിര വികസനത്തിനെ സഹായിക്കുന്നത് മഴവെള്ള സംഭരണം. നമ്മൾ ധാരാളം മഴ ലഭിക്കുന്നുണ്ട്, പക്ഷേ ജലദൗർലഭ്യം. എന്തുകൊണ്ട് ജലദൗർലഭ്യം? നമ്മൾക്കത് പലപ്പോഴും സംരക്ഷിക്കാൻ കഴിയുന്നില്ല, നമുക്കത് സംഭരിക്കാൻ കഴിയുന്നില്ല. നമ്മളെ വീടിൻ്റെ അകത്ത് വീടിന് ചുറ്റും വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചാല് താക്കി അത് പുറത്തേക്ക് വിടും. മറിച്ച് അവിടെ തന്നെ സംരക്ഷിക്കാൻ, അവിടെ തന്നെ മഴക്കുഴി ഒഴിച്ചിട്ട് സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ കിണറുകളിലേക്ക് ആ ഉറവയിലേക്ക് അത് പോവുകയും അത് നമുക്ക് ജലം തിരിച്ചു ലഭിക്കുകയും ചെയ്തു. മറ്റൊന്ന്, കൽക്കരിക്ക് പകരം സൗരോർജ്ജം. വളരെ സുലഭമായി നമുക്ക് ലഭിക്കുന്നതാണ് സൗരോർജ്ജം. സൂര്യൻ്റെ പ്രകാശം നമുക്ക് വളരെ വ്യത്യസ്തമായ തോതുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു ഊർജ്ജമായി മാറ്റി കൽക്കരിക്ക് പകരം ഉപയോഗിക്കാൻ കഴിയുമോ? ആ കൽക്കരിക്ക് പകരം സൗരോർജ്ജം ഉപയോഗിക്കുന്നെങ്കിൽ അതിന് സുലഭമാണ്, അത് സ്ഥിരമായി ലഭിക്കുന്നതാണ്. പക്ഷേ കൽക്കരി എന്നറിയപ്പെടുന്നത് വീണ്ടും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇതിനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ സൗരോർജ്ജത്തിലേക്ക് മാറാൻ കഴിഞ്ഞാൽ, കഴിയുന്നത്ര എല്ലാം അങ്ങനെ മാറണം തന്നെ അല്ലാത്തോ, സൗരോർജ്ജത്തിലേക്ക് മാറാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ സുസ്ഥിര വികസനത്തിന് സഹായിക്കും. മറ്റൊന്ന്, പെട്രോളിന് പകരം ജലവൈദ്യുതി. പെട്രോൾ നമ്മൾ വാഹനത്തിന് ഉപയോഗിക്കുന്നത്, അത് എങ്ങനെയാണ് നമുക്ക് വൈദ്യുതി ഉപയോഗിക്കാൻ പറ്റുക? പെട്രോൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡീസൽ എഞ്ചിനുകളൊക്കെ ധാരാളം വർക്ക്, അത് മാറിയിട്ട് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുക. ഇപ്പോൾ കുറേയേറെ മാറ്റം വന്നിട്ടുണ്ട്, പക്ഷേ ജലം നമ്മൾ സംരക്ഷിക്കുകയും അത് ഉപയോഗിച്ച് ജലവൈദ്യുതിയിലേക്ക് പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇത് നമുക്ക് മാറാൻ കഴിയുമെങ്കിൽ നമുക്ക് വൈദ്യുതി, ജലവൈദ്യുതി ഉപയോഗിക്കാം. സുലഭമായി ലഭിക്കുന്ന വൈദ്യുതി, നമ്മൾ തടഞ്ഞു നിർത്തപ്പെട്ടിരിക്കുന്ന ഡാമുകളിലെ ജലം ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉണ്ടാക്കി അത് പെട്രോളിന് പകരം ഉപയോഗപ്പെടുത്താൻ കഴിയും. കാറ്റിൽ നിന്നും വൈദ്യുതി. വൈദ്യുതി നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്നുണ്ടാകുന്ന ഊർജ്ജ പ്രതിസന്ധിയാണ്. ആ ഊർജ്ജ പ്രതിസന്ധി പറഞ്ഞാൽ സൗരോർജ്ജം ഉപയോഗിക്കുന്നു, ജലവൈദ്യുതി ഉപയോഗിക്കുന്നു, കാറ്റെന്നറിയപ്പെടുന്ന ആ കാറ്റ് സുലഭമായി ലഭിക്കുന്ന പ്രദേശങ്ങൾ നമുക്കുള്ള കേരളത്തിൽ തന്നെ ധാരാളമുണ്ട്. എപ്പോഴും കാറ്റ് ലഭിക്കുന്ന സ്ഥലം അവിടെയൊക്കെ നമുക്ക് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിക്കും. ഇതൊക്കെ തന്നെ നമ്മുടെ ഊർജ്ജ പ്രതിസന്ധിയെ കഴിയുന്നത്ര കുറയ്ക്കും. ഈ ഊർജ്ജ പ്രതിസന്ധി കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ട് പോകുന്നു? സുസ്ഥിരമായ വിധം. മറ്റൊരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ആഘാതങ്ങൾ വളരെ കുറവാകും. ഇപ്പോൾ കൽക്കരി ഉപയോഗിച്ചോ പെട്രോൾ ഉപയോഗിച്ചുണ്ടാകുന്നത് പുക വളരെ ശക്തമായി നമ്മുടെ പരിസ്ഥിതിയെ ബാധിക്കും, അത് സ്വാഭാവികമായും സുസ്ഥിര വികസനത്തിന് തടസ്സമാകും. മറിച്ച് ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കഴിയുന്നത്ര പരിസ്ഥിതിക്ക് ആഘാതം, അല്ലെങ്കിൽ പരിസ്ഥിതി കേൾക്കുന്ന ആഘാതം കഴിയുന്നത്ര കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിനെ സഹായിക്കുന്ന ഘടകങ്ങൾ. അടുത്ത് നോക്കൂ, തടസ്സപ്പെടുത്തുന്നത്. അതിനകത്ത് ഉള്ള ചോദ്യം നിങ്ങൾക്ക് നിങ്ങളെ ചുറ്റും നിരീക്ഷിച്ചാൽ കാണാൻ പറ്റുന്ന ഒരുപാട് തടസ്സ പ്രവർത്തനം. ഒന്ന്, വയൽ നിലത്ത്. വയൽ നികത്തുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പരിസ്ഥിതിക്ക് നിലവിലുള്ള ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് തടസ്സം. രണ്ട്, വനനശീകരണം. ഒരുപാട് വനങ്ങൾ, നമുക്ക് ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടുന്ന വനങ്ങളെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് പല അതിനായിട്ട് ഉപയോഗിക്കുന്നു. അശ്രദ്ധമായ വൈദ്യുതി ഉപയോഗം. ഇപ്പോൾ നോക്കിയാലും നമുക്ക് പല സന്ദർഭങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ വൈദ്യുതി കുറയ്ക്കാൻ പറ്റും. നമ്മൾ വളരെ കാഷ്വലായി, വളരെ കെയർലെസ് ആയിട്ട് ശ്രദ്ധയില്ലാതെ നമ്മൾ പോവുകയും ലൈറ്റ് അണയ്ക്കാതെ പോവുകയും ആവശ്യമില്ലാതെ നമ്മൾ വൈദ്യുതി ഉപയോഗിക്കും. ഇത് കഴിയുന്നത്ര കുറയ്ക്കുക. മാലിന്യം പൊതുസ്ഥലത്ത് നിക്ഷേപിക്കും. നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കുന്നു. ഇതൊക്കെയാണ് ഇതിനെ സഹായിക്കുന്നതും തടസ്സപ്പെടുത്തുന്നതുമായ ഘടകങ്ങൾ. ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എത്ര ഒരു 14, എനിക്ക് തോന്നുന്നു ഒരു 14 ചോദ്യങ്ങൾ, അതിലെ ഉത്തരങ്ങളും നമ്മൾ കടന്നുപോയി. ഈ ചോദ്യത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കടന്നുവിട്ടത്. കൃത്യമായും ഇത്തരം ചോദ്യങ്ങളും ബാക്കിയുള്ള നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ വായനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൂട്ടിച്ചേർക്കുകയും ചെയ്താൽ ഈ ചോദ്യവുമായി, ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒട്ടുമിക്ക ചോദ്യങ്ങൾക്കും കൃത്യമായി ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഉറപ്പുണ്ട്. അതിനുവേണ്ടി എന്നുള്ള ശ്രമം, ഇത് കേൾക്കുക മാത്രമല്ല, ഇതനുസരിച്ച് നിലവിലുള്ള പാഠപുസ്തകത്തെ, പാഠഭാഗത്തെ വായിക്കുകയും ആവശ്യമായ കുറിച്ചെടുക്കലൊക്കെ നടത്തുകയും അത് അടുക്കും ചിട്ടയോടുകൂടി പഠിക്കുകയും ചെയ്തും കഴിഞ്ഞാൽ ഈ പരീക്ഷയിൽ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് കൂട്ടുകാർക്ക് കൃത്യമായി ഉത്തരം എഴുതാൻ കഴിയും. അതിനുവേണ്ടി ശ്രമമാണ് ഉണ്ടാകേണ്ടത്. ഈ വരാൻ പോകുന്ന പരീക്ഷ, ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വരാവുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി സ്കോറിനനുസരിച്ച് ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നന്ദി.